ചളിയനായ ചങ്ക്. ഏട്ടാ, ഇന്നുണ്ടല്ലോ ഞാൻ രാവിലെ ഊമൽ ഉറുമ്പൂടെ ഇട്ടപ്പോഴുണ്ടല്ലോ, ഉറുമ്പ എന്നിട്ട് ചോദിക്ക എന്തിനാ പൗഡർ ഇടുന്നേ, ഞങ്ങളെ വല്ല കല്യാണത്തിനും കൊണ്ടുപോവാടോന്ന്. ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. ഇല്ലാണ്ടായി പോവാൻ നീ എന്താ ലേസ് പാക്കറ്റിലെ ലേസോ? മോക്കോടെ എക്സ്പ്രഷൻസ്, അതായത് മറ്റേ ബി ജെ മിടുവല്ലോ, മറ്റേ സ്വന്തമായിട്ട് മറ്റേ ആ സാധനം തന്നെ. ഇത് ഉണ്ടാക്കി വരുന്നതാണോ? റിയൽ ആയിട്ട് നമ്മൾ സന്ദർഭം വരുമ്പോ ഒരു മനുഷ്യൻ എങ്ങനെയാണോ പ്രതിഫലിക്കുന്നത് അതിനനുസരിച്ച് പ്രതിഫലിക്കുന്നതാണ്. നീ ഇങ്ങനെയൊക്കെയാണോ പ്രതിഫലിക്കുന്നത്? ഇങ്ങനെ പ്രതിഫലിക്കാറ്. ഓക്കെ, അപ്പം എവിടെയെങ്കിലും ഇങ്ങനെ വല്ല ഓക്വേർഡ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ മറ്റേ യു എന്നൊക്കെ ഉണ്ടാക്കിയിട്ട്? ഇല്ല, ഞാൻ ലൈക്ക് ഇപ്പൊ എന്നെ ഒരാൾ അടിക്കാൻ വന്നു ഈശ്വരാ ഞാൻ അങ്ങനെ പറയുള്ളൂ. ലൈക്ക് നമ്മളുണ്ടല്ലോ ആൾക്കാരിങ്ങനെ റോബോട്ടിക്കായി കണ്ടുകൊണ്ടിട്ടുണ്ട്, ആൾക്കാർ ഇങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിരുന്നിട്ടാണ് പ്രശ്നം. ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യണു അങ്ങനെ ചെയ്യണു ഞാൻ ഇങ്ങനെ ചെയ്യണു അത്രേ ഉള്ളൂ. ഈ വീഡിയോയ്ക്ക് അകത്തേക്ക് എക്സ്പ്രഷൻ ഇടുമ്പോഴുണ്ടല്ലോ ഓവർ എക്സ്പ്രഷൻസ് ആണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടോ? ഓക്കെ, എന്റെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എന്ന് പറയാനുണ്ടല്ലോ, നെഗറ്റീവ് കമന്റ്സ്, നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്, ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ ലിറ്ററലി എന്റെ മനസ്സിൽ കൊണ്ടേക്കണതും കണ്ടേക്കണതും കൊള്ളൊരു മാറ്റി ഞാൻ പക്ഷേ കൊണ്ടേക്കണ ഒറ്റ ഫാനാണ്. എക്സ്പ്രഷൻ ഓവറാണ്, ക്രിഞ്ചാണ്, കുറക്കെ കുറക്കെ കുറക്കെ. ലിറ്ററലി ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഓക്കെ ഈ വീഡിയോക്ക് ഇത്ര എക്സ്പ്രഷൻ ഇടാം, അടുത്ത വീഡിയോക്ക് ഓക്കെ ഈ ഫിലിമിന് ഇച്ചിരി എക്സ്പ്രഷൻ കൂട്ടിയിട്ട്, അങ്ങനെ ഒന്നും ചെയ്യണമല്ല. ലിറ്ററലി ഞാൻ ചുമ്മാ ജീവിച്ചങ്ങ് ചെയ്യണമാണ്. ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ലായിരുന്നു. വീഡിയോ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ചെയ്യുമ്പോൾ എന്താണ് എക്സ്പ്രഷൻ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യണേ. അപ്പൊ ഈ സാധനത്തിനാണ് എക്സ്പ്രഷൻ എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ ഞാൻ എല്ലാം അങ്ങ് മറന്നു, നമ്മളങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് ഏതെങ്കിലും വീഡിയോയ്ക്ക് അയ്യോ ഇതിന് ഇത്ര എക്സ്പ്രഷൻ ഇത്ര ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്ര ബീജം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ഒച്ചയാണോ? ഓക്കെ, ലൈക്ക് ആ ഇടയ്ക്ക് തോന്നാറുണ്ട്, ഇടയ്ക്ക് ലൈക്ക് ചില വീഡിയോ റഷ് ചെയ്ത് എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോയുടെ ഷോർട്ടേജ് വന്നിരിക്കട്ടെ, വീഡിയോ ആൾക്കാർക്ക് എണ്ണം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അത്രയും ലവ് കൊടുക്കാൻ പറ്റില്ല വീഡിയോസിന്. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആക്കെടുക്കാൻ പറ്റാൻ വരാറില്ല. അപ്പോൾ കുറവ് ഒരുപാട് തേക്ക് പോവും, മെന്റലി തല ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെയാവും. അങ്ങനെയാവുന്ന സമയങ്ങളിൽ ഓവറായി പോവും എക്സ്പ്രഷൻ. നമ്മൾ ചെയ്ത് ഒരുപാട് തേക്ക് എടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ എക്സ്പ്രഷൻ കഴിഞ്ഞ് മെക്കാനിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് പോകും. യാ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്, പക്ഷേ എന്നേരം അതൊരു മോശം വീഡിയോ ആയി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓവറോൾ നോക്കുമ്പോൾ അത് ബെറ്റർ വീഡിയോ ആയിരിക്കും, അപ്ലോഡ് ചെയ്യും, അതിനൊക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നതിന് റിയാക്ട് ചെയ്യണേ. ബിഹൈൻഡ് വുഡ്സ് ഇന്റർവ്യൂവിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? എക്സ്പ്രഷൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, വട്ട ഹെൽ, ബിക്കോസ് ഞാൻ 1.5 മില്യൺ ആയി ഇത്രയും നാളായി ഞാൻ വീഡിയോ ചെയ്യുന്നു, ഉള്ള നാട്ടുകാരെ മൊത്തം നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തു, എന്നെ ഇന്റർവ്യൂ ഇതിനായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ല, ലൈക്ക് മേബി ടൈം ഫീൽ ചെയ്യില്ല, ടൈം ആവാത്തോണ്ടായിരിക്കും. പക്ഷെ ഞാൻ എന്നാ പോലും ആലോചിച്ച് ചെയ്യുമ്പോൾ എന്താണ്, ഞാൻ വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കറക്റ്റ് വരുന്നില്ല, കറക്റ്റ് ഞാൻ ബ്രേക്ക് എടുത്തു, ബ്രേക്ക് എടുക്കുമ്പോഴാണ് കഴിഞ്ഞ ഇന്റർവ്യൂ എന്റെ എങ്ങനെയായിരുന്നു, ബ്രേക്ക് എടുത്തപ്പോഴാണ് വന്നത്. ഞാൻ ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നിങ്ങൾ വേണമെങ്കിൽ ലൈക്ക് ഞാനൊരു ഡിഫറൻറ്റ് ചെയ്യാനായിരിക്കും. പക്ഷേ ഇവർക്ക് ഇപ്പോഴാണോ സമയം കിട്ടിയെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പിന്നെ ഓർത്തു ഓക്കെ ലൈക്ക് രസമല്ലേ.